രാവിലെ ഒരു സ്പൂൺ തേൻ കുടിക്കുന്ന ഒരാളായിട്ട് നമ്മൾ മാറുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കാണ് ലാഭം. തേൻ എന്ന് പറയുന്നത് ഖുർആൻ ഓതുന്ന ആൾക്ക് മാത്രമല്ല കേട്ടോ. തേനീച്ച ഇല്ലെങ്കിൽ 4 വർഷം വരെ ഭൂമി ഉണ്ടാവും. ഹായ്, ഞാൻ ഉസ്മാൻ മദാരി, ബീക്രാഫ്റ്റ് തേൻകട യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ തേനിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ തേനിൻ്റെ ഉൽപ്പാദനത്തെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്. തേൻ ചികിത്സ 20 വർഷക്കാലമായിട്ട് തേൻ ചികിത്സ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തൊക്കെ തേൻ ചികിത്സ നടത്തുന്ന ഒരു വ്യക്തിയാണ്. വളരെയധികം ബഹുമാനത്തോടെയും അതേപോലെ തന്നെ ആദരവോടെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. കാരണം തേനിനെ കുറിച്ചിട്ട് ഗവേഷണം നടത്തുകയും തേനിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും അത് ഒരു തേൻ ചികിത്സ രീതി തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത അൻഫാൽ പാപ്പിനിശ്ശേരി, അബു അൻഫാൽ പാപ്പിനിശ്ശേരി എന്ന മഹത് വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ടാണ് ഞങ്ങൾ രണ്ടാളും കണ്ടുമുട്ടിയത്, അതുപോലെ തന്നെ പരിചയപ്പെട്ടത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ തേൻ ചികിത്സ കുറിച്ചിട്ട്, പ്രത്യേകിച്ച് വന്ധ്യതാ ചികിത്സ വളരെ നല്ല രീതിയിൽ നടത്തുന്ന അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മളിന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ബീക്രാഫ്റ്റ് ഹണിയുടെ ഉസ്മാൻ മദാരി ക്ഷണിച്ചതുകൊണ്ടാണ്. തേനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇന്നൊരുപാട് തേൻ ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ ബുക്ക് സ്റ്റാളുകളിലും നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് ശേഖരങ്ങളുണ്ട്. അതിന് പുറമെ ഇന്ന് പുതിയ പുതിയ ഗവേഷണങ്ങൾ തേനിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം, ഇന്ന് നമ്മുടെ നാട് ഏറ്റവും വലിയൊരു മഹാമാരിയിൽ പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതുവരെ കേൾക്കാത്ത പുതിയ പുതിയ വ്യത്യസ്തമായ രോഗാണുക്കളാണ് ഇന്ന് മനുഷ്യ ശരീരത്തെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരുപാട് ചികിത്സാ രീതികൾ പണ്ട് മുതലേ ചെയ്തു വരുന്നുണ്ടെങ്കിലും തേനിൽ കൂടി തന്നെ ഈ ശരീരത്തിലുള്ള രോഗാണുക്കളെ തടയാൻ നമ്മുടെ തേനിന് സാധിക്കും എന്ന് പുതിയതല്ല, 1400 വർഷങ്ങൾക്ക് മുമ്പേ എഴുതപ്പെട്ട ഒരുപാട് അറബി ഗ്രന്ഥങ്ങളുടെ ശേഖരം ഇന്ന് നമ്മുടെ ലൈബ്രറികളിലും എൻ്റെ കയ്യിലുമുണ്ട്, നമ്മുടെ പലരുടെ കയ്യിലുമുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു അറബി ഗ്രന്ഥമാണ് കിതാബ് ഫി തിബ്ബുൻ നബവി, ഇബ്ൻ ഖയ്യിം ജൗസിയുടെ ഗ്രന്ഥം. ആ സമയത്ത് പോലും ക്യാൻസറിനെ കുറിച്ചിട്ടുള്ള വിശദീകരണം ആ ഗ്രന്ഥത്തിൽ വന്നിട്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഫി മർള് ഷർത്താൻ എന്നാണ് ക്യാൻസറിനെ കുറിച്ചിട്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് അറബി ചികിത്സയുടെ ഈ ഗ്രന്ഥത്തിൽ വന്നത്. അതിനും തേൻ ചികിത്സ കൊണ്ട് ക്യാൻസറിനെ മാറ്റാൻ സാധിക്കും. വെറും തേന് മാത്രമല്ല, തേനീച്ച കൂട്ടിൽ വെറും തേന് മാത്രമല്ല, വ്യത്യസ്തമായ ഒരുപാട് സാധനങ്ങളാണ് തേനീച്ച മനുഷ്യർക്ക് വേണ്ടിയിട്ട് കൂടുകളിൽ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം, പരിശുദ്ധ ഖുർആനിൽ മാത്രമല്ല ഒട്ടനവധി വേദഗ്രന്ഥങ്ങളിൽ അഷ്ടാംഗം എല്ലാവർക്കും അറിയുന്ന ഒരു ഗ്രന്ഥമാണ് അഷ്ടാംഗം. വേദഗ്രന്ഥത്തിൽ അറിയപ്പെട്ടൊരു ഗ്രന്ഥമാണ് അഷ്ടാംഗം. അതുപോലെ തന്നെ ക്രിസ്തു മതത്തിലെ ബൈബിൾ നോക്കിക്കഴിഞ്ഞാലും തേനിനെ കുറിച്ചിട്ടുള്ള കുറച്ച് വരികൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഞാനൊരു പള്ളിയിലെ അച്ഛനുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് തേനെ കുറിച്ചിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാനും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. തേൻ അന്വേഷണമായിട്ട് ഖുർആനിലേക്ക് പോവുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായത്തിൻ്റെ പേര് തേനീച്ച എന്നാണ്. സൂറത്ത് നഹൽ, തേനീച്ച. ആ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരിക്കുന്ന വചനവും തേനിനെ കുറിച്ചിട്ട് എല്ലാ മനുഷ്യർക്കും രോഗശമനമുണ്ടെന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ വചനം വഹിയ ഇലാ റബ്ബുക ഇലാ അന്നഹലി, അതായത് തേനീച്ചക്ക് ബോധനം കൊടുത്തെന്നുള്ളതാണ്. തേനീച്ചനെ സൃഷ്ടിച്ച സൃഷ്ടാവ് പറയുന്നു, ഞാൻ തേനീച്ചക്ക് ബോധനം കൊടുത്തു. മനുഷ്യർ താമസിക്കുന്ന വീടുകളിലും മലകളിലും മരങ്ങളിലും കൂടുണ്ടാക്കുക, എന്നിട്ട് പൂക്കളിലും ചെടികളിലുമുള്ള സത്തുകൾ ശേഖരിക്കുകയും എന്നിട്ട് ഈ കൂട്ടിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയും ചെയ്യുക. അത് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഇവിടെ വരാൻ വേണ്ടി പോകുന്നത്. തേൻ എന്ന് പറയുന്നത് മുഖ്തലിഫുൻ അൽവാനുഹു, നല്ലൊരു വചനമാണ്. അറബി അറിയുന്ന എല്ലാവർക്കും അറിയുന്നൊരു വചനമാണ് മുഖ്തലിഫുൻ അൽവാനുഹു. തേൻ എന്ന് പറയുന്നത് പല നിറത്തിലാണ്, പല രുചിയിലാണ്. കറുത്ത കട്ടിക്കറുപ്പുള്ള തേനുണ്ട്, ഗ്രീൻ കളർ തേനുണ്ട്. ഇതിപ്പോൾ ഞാൻ കണ്ട തേനിനെ കുറിച്ചിട്ട് തന്നെ ഞാൻ പറയുന്നത്. വെള്ള കളർ തേനുണ്ട്, ഇതിൽ തന്നെ നല്ല മധുരമുള്ള തേനുണ്ട്, ഗോൾഡ് കളർ തേനുണ്ട്, ശരിക്കും ഗോൾഡ് എടുത്തു വെച്ച പോലുള്ള സ്വർണ്ണ കളറുള്ള തേനുണ്ട്. തേനെക്കുറിച്ച് ഇന്നും നമ്മളെല്ലാവരും പറയുന്ന ഒരു വിഷയമുണ്ട്, ദ്രാവക രൂപത്തിലുള്ള ഗോൾഡ് സ്വർണ്ണമാണ് തേനെന്ന്. സ്വർണ്ണത്തിൻ്റെ വില എല്ലാവർക്കും അറിയാം, പക്ഷേ തേനിൻ്റെ വില ഇപ്പോഴും നമ്മുടെ മലയാളി സഹോദരങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരുപാട് ചർച്ചകളിലും പിന്നെ ഒരുപാട് ആൾക്കാരായിട്ടുള്ള സംസാരത്തിൽ കൂടിയും ഞാൻ മനസ്സിലാക്കിയത്. അപ്പം മുഖ്തലിഫുൻ അൽവാനുഹു ഞാൻ എടുത്തു പറയാൻ വേണ്ടി ഒന്നും കൂടി പറയാൻ കാരണം, ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു പ്രാവശ്യം ഒരാളുടെ അടുത്ത് തേന് വാങ്ങി, കറുപ്പ് കളർ തേന് വാങ്ങി, പിന്നെ അദ്ദേഹത്തിനടുത്ത് പോയിട്ട് വാങ്ങുമ്പം അത് ഒരു വെളിച്ചെണ്ണ കളറിലായിരിക്കും ചിലപ്പോൾ തേന് കിട്ടുക. ആദ്യം എടുക്കുന്ന തേനിൻ്റെ കളർ ഏകദേശം വെളിച്ചെണ്ണൻ്റെ ആ കളറിലാണ് വരിക. തേൻ എത്രത്തോളം നമ്മളവിടെ സൂക്ഷിച്ച് വെക്കുന്നോ അത്രത്തോളം കാലം അത് എത്രത്തോളം പഴക്കം വരുന്നോ അത്രത്തോളം അതിൻ്റെ ഗുണം വരികയും അതിൻ്റെ കളറിൽ മാറ്റമുണ്ടാകുകയും ചെയ്യും. അപ്പോൾ തേൻ പല നിറത്തിലാണ്, പല രുചിയിലാണ്. അത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ആപ്പിൾ തോട്ടത്തിലുള്ള തേനിൻ്റെ രുചി ആപ്പിളാണ്, മുന്തിരി തോട്ടത്തിലുണ്ടാകുന്ന തേനിൻ്റെ രുചി മുന്തിരിയുടെ രുചിയാണ്. ഇനി കരിഞ്ചീരകത്തിൻ്റെ തോട്ടത്തിലുണ്ടാകുന്ന തേനിൻ്റെ രുചി കരിഞ്ചീരകത്തിൻ്റെ രുചിയാണ്. ഇനി ഏതെങ്കിലും പിന്നെ നമ്മുടെ എന്താണ് കയ്പുള്ള ചില സാധനങ്ങളുണ്ട്, ആ തോട്ടത്തിലാണ് തേനീച്ച സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും കിട്ടുന്ന തേന് കയ്പാണ്. പക്ഷേ ഈ നിറത്തിലോ ഈ രുചിയിലല്ല. തേൻ പല നിറത്തിലാണ്, പല രുചിയിലാണ്. പക്ഷേ തേനിൻ്റെ അത്ഭുതം മനുഷ്യൻ്റെ ശരീരത്തിലുണ്ടാകുന്ന രോഗാണുക്കളെ പൂർണ്ണമായി തുടച്ചു മാറ്റുകയും മനുഷ്യ ശരീരത്തിനെ പൂർണ്ണ ശക്തിയോടുകൂടി ആരോഗ്യത്തോടുകൂടി ശരീരം തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നുള്ളതാണ് തേനിൻ്റെ ഏറ്റവും വലിയ ഇതുവരെ നടന്ന എല്ലാ ഗവേഷണത്തിൽ കൂടിയും മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ അടുത്ത കാലത്ത് ഞാൻ കുറച്ച് 4 മാസത്തോളം ഈ കൊറോണ കാലത്ത് കുവൈത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ അറബികൾ ഉപയോഗിച്ചത് തേനാണ്. അറബികൾ മാത്രമല്ല, ഞാനുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതന്മാരും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് തേനാണ്. ഒരുപാട് വൈറസുകൾ ശരീരത്തിലുള്ളവർക്ക്, പോസിറ്റീവ് വന്നവർക്ക് പോലും, പോസിറ്റീവായവർക്ക് മരുന്ന് കുടിക്കാതെ തന്നെ നെഗറ്റീവായ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് പറയാനുള്ളത് അവർക്ക് ഇപ്പോഴും പല വ്യത്യസ്തമായ അസുഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള അസുഖം വരാതിരിക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ ഈ നിങ്ങൾ ഈ വോയിസ് കേൾക്കുന്നത് മുതൽ നിങ്ങൾ ഇന്നു മുതൽ തേൻ കുടിക്കുന്ന ഒരാളായിട്ട് മാറുക. അപ്പോൾ ഈ മുഖ്തലിഫുൻ അൽവാൻ പല നിറവും രുചി ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം അള്ളാഹു നമ്മളോട് പറയുന്നൊരു വചനമുണ്ട്, ഷിഫാഹുൽ ലിന്നാസ്. തേൻ എന്ന് പറയുന്നത് ഖുർആൻ ഓതുന്ന ആൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ മനുഷ്യർക്കും ഷിഫാഹുൽ ലിന്നാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും രോഗശമനമുണ്ട് തേനിൽ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് തേനിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഉപയോഗം നടക്കുന്നത് അറേബ്യൻ രാജ്യത്താണ്. കാരണം ഞാനും 20 വർഷമായിട്ട് ഏകദേശം ഒരു സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് അവിടെ തേൻ്റെ കടയിലിരുന്നപ്പോഴാണ് തേനിനെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നെ തേൻ പഠിപ്പിച്ചത് ഒരു അറബിയാണ്. അപ്പം ആ അറബിയിൽ നിന്നാണ് എനിക്ക് തേൻ കിട്ടിയത്. ഇന്ന് പിന്നെ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഇന്നും രാവിലെ എനിക്ക് ഫസ്റ്റ് ഇന്ന് വാട്സപ്പ് തുറന്ന് നോക്കിയപ്പോൾ കിട്ടിയത് എന്നെ പരിചയമുള്ള ഒരുപാട് സ്നേഹിതന്മാർ, വാട്സപ്പ് ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ പരിചയമില്ലാത്ത പലരും, ഞാൻ തേനിൻ്റെ ആളാണെന്ന് മനസ്സിലാക്കിയ പലരും. ആ രാവിലെ തന്നെ ഇന്ന് എനിക്ക് അയച്ചൊരു സുഹൃത്ത് കുവൈത്തിൽ നിന്ന് അയച്ചത് തേനിനെ കുറിച്ചിട്ടാണ്. തേനീച്ചയില്ലെങ്കിൽ 4 വർഷം വരെ, പിന്നെ തേനീച്ചയില്ലെങ്കിൽ 4 വർഷം വരെ ഭൂമി ഉണ്ടാവും. കാരണം എന്താ, ഒരു കൃഷിയും നടക്കില്ല. കാരണം തേനീച്ച വളർത്തുന്ന ഏരിയയിലുള്ള കൃഷിയും മറ്റ് സ്ഥലങ്ങളിലെ കൃഷിയും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ തേനിനെ ഞാൻ എല്ലാവരും ഇന്ന് മുതൽ സ്ഥിരമായിട്ട് കുടിക്കുന്ന ആളായിട്ട് മാറുക. തേൻ എന്ന് പറയുന്നത് അത്ഭുതമാണ്. കാരണം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഗോൾഡൻ ഗിഫ്റ്റ്, നമുക്ക് ഏറ്റവും വലിയൊരു സമ്മാനം ഒരു സ്വർണ്ണത്തിലോ അല്ലെങ്കിൽ തങ്കത്തിലോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു സമ്മാന ഗിഫ്റ്റ് നമുക്ക് ആർക്കും ഒന്നും കിട്ടാനില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇന്ന് നമ്മുടെ മുമ്പിൽ ഏറ്റവും നല്ല തേൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, നിങ്ങൾ ശേഖരിക്കണം. നിങ്ങളുടെ വീടുകളിൽ ഇന്ന് മുതൽ അത് കുടിക്കാൻ തുടങ്ങണം. തേനിനെ കുറിച്ച് പലരും സംസാരിക്കാറുണ്ട്, പക്ഷേ തേൻ കുടിക്കാൻ എല്ലാവർക്കും അറിയില്ല. തേൻ കുടിക്കേണ്ട രൂപം ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗം അതിനെക്കുറിച്ചിട്ട് ഞാൻ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തേനിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. പെട്ടെന്ന് തേനീച്ചൻ്റെ ക്ലാസ്സിലേക്ക് നമ്മൾ ക്ഷണിക്കുമ്പോൾ, അല്ലെ തേനീച്ചൻ്റെ ക്ലാസ്സിലേക്ക് വരുന്ന പൊതുവായിട്ട് വരുന്ന ഇപ്പം ഇന്ത്യൻ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന ഒരു വലിയ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് പഠിക്കാൻ വേണ്ടി. എല്ലാ വർഷവും എല്ലാ ജില്ലയിലും തേനീച്ച കൃഷിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് തന്നെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിരുന്നു. ഇപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കണ്ണൂർ ജില്ലയിലുള്ള ഒരു വർഷത്തെ കോഴ്സിന് പോയി, ഒരു വർഷം പൂർണ്ണമായിട്ട് പോയി. അത് ഒരു വർഷം എല്ലാ ദിവസം പോകണ്ട, ഒരാഴ്ച പോയി പ്രാക്ടിക്കലായിട്ട് തേനീച്ച കൃഷി പഠിക്കുകയും അത് തേൻ എങ്ങനെ എടുക്കണം, തേൻ എങ്ങനെ കൂട് മാറ്റണം, തേനീച്ച എങ്ങനെയാണ് റാണിയെ കണ്ടെത്തുക, അതായത് ഒരു കൂട്ടിൽ നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നേരിട്ട് കാണുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു കൃഷി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വേറെ ഒരു ജോലി ചെയ്യാൻ നമ്മൾ ഗൾഫിലൊന്നും പോകണ്ട, നമ്മൾക്ക് ഇവിടെ തന്നെ ക്ഷമയോടുകൂടി ജീവിക്കാൻ സാധിക്കും, നല്ല അനുഗ്രഹത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും. എൻ്റെ എത്രയോ സുഹൃത്തുക്കൾ നല്ല രീതിയിൽ ഇവിടെ മാത്രമല്ല, ഇപ്പം വേൾഡ് ബീ കീപ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു ലോകം, ഇംഗ്ലീഷുകാരുടെ വലിയൊരു ലോകം, അവരൊക്കെ എന്ത് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് കാണുക. കാരണം തേൻ വിറ്റിട്ടാണ്, തേനായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ്. തേൻ അത്ഭുതമാണ്. തേന് നമ്മളിനി കൃഷി പഠിക്കുന്നില്ലെങ്കിൽ, തേനീച്ചയെക്കുറിച്ച് പഠിക്കുന്നില്ലെങ്കിൽ, ഏറ്റവും ചുരുങ്ങിയത് രാവിലെ ഒരു സ്പൂൺ തേൻ കുടിക്കുന്ന ഒരാളായിട്ട് നമ്മൾ മാറുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കാണ് ലാഭം.